പണ്ടേ ഫാസിസം പ്രഖ്യാപിച്ചു കഴിഞ്ഞു നെഹ്റു ഞങ്ങളുടെ ആളല്ല എന്ന് പണ്ടേ ഫാസിസം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞങ്ങളുടെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ എന്നാണ് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ദേശീയ നേതാക്കളെ തമസ്കരിച്ചുകൊണ്ട് ഒരു പുതിയ സിദ്ധാന്തം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നമുക്കറിയാം ഭഗത് സിംഗ് ആദ്യകാലത്ത് സ്വാതന്ത്ര്യ സമര പ്ര സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് കടന്നു വന്നത് മുതൽ തീവ്രവാദ ചിന്താഗതി വെച്ചു പുലർത്തിയിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അഹിംസാ സിദ്ധാന്തത്തിൽ അദ്ദേഹത്തിന് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞത് ബ്രിട്ടീഷുകാരോട് പോരാടി നേടേണ്ടതുണ്ട് സ്വാതന്ത്ര്യം എന്നാണ് അന്ന് ഇന്ത്യ ചരിത്രത്തിൽ ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്ന ലാല ലജപത് റായ് ബാലഗംഗാധര തിലകൻ അതേപോലെ ബിപിൻ ചന്ദ്രപാൽ ഈ ളുകൾ കോൺഗ്രസിൽ ഇത്തരം ഒരു സിദ്ധാന്തം വെച്ചു പുലർത്തിയ ആളുകളായിരുന്നു ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം അഹിംസ കൊണ്ട് നേടാൻ കഴിയില്ല നമ്മൾ യുദ്ധം ചെയ്ത് നേടിയെടുക്കണം എന്ന ഒരു തരം തീവ്രവാദ ചിന്താഗതി വെച്ചു പുലർത്തിയിരുന്ന ആളുകളായിരുന്നു അവർ എന്നാൽ ഗാന്ധിജിയുടെ നെഹ്റുവിന്റെ കോൺഗ്രസിലെ ദിഷണാശാലികളും ദീർഘദൃക്കുകളുമായ നേതാക്കന്മാരുടെ ഇടപെടലുകൾ കൊണ്ട് അതിന് അത്തരമൊരു ചിന്താഗതിക്ക് കോൺഗ്രസ്സിൽ ഇടം പിടിക്കാൻ ഇടം കിട്ടാതെ പോയി അങ്ങനെ ഇടം കിട്ടാതെ പോയപ്പോഴാണ് ലാലാ ലജപത്രായി ഹിന്ദു മഹാസഭയുടെ ആളായി മാറുന്നത് ലാലാ ലജ്ബത് റായി ഹിന്ദു മഹാസഭയുടെ ആളായി മാറിയപ്പോ ഇപ്പോൾ ഫാസിസ്റ്റുകൾ പ്രചരിപ്പിച്ചു ഭഗത് സിംഗ് ലാലാ ലജപത് റായിയുടെ ശിഷ്യനായിരുന്നു ലാലാ ലജപത് റായി അംഗീകരിച്ചയാളായിരുന്നു ലാലാ ലജപത് റായിയുടെ ഒപ്പം നടന്നയാളായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഹിന്ദു മഹാസഭയുടെ സിദ്ധാന്തങ്ങളാണ് ഈ ഭഗത് സിംഗ് വെച്ചു പുലർത്തിയത് എന്ന ഒരു പ്രചാരണം നമുക്ക് കാണുവാൻ കഴിയും സമ്മേളനങ്ങളുടെ ബോർഡുകളിൽ സമ്മേളനങ്ങളുടെ ഫ്ലക്സുകളിൽ ഗാന്ധിജി ഇല്ലാത്ത ഫ്ലക്സുകളിൽ പട്ടേലില്ലാത്ത ഫ്ലക്സുകളിൽ അതേപോലെ തന്നെ ആസാദിന് ഇടം കിട്ടാതെ പോകുന്ന ഫ്ലക്സുകളിൽ ജവഹർലാൽ നെഹ്റുവിന് ഇടം കിട്ടാതെ പോകുന്ന ഫ്ലക്സുകളിൽ അംബേദ്കർക്ക് ഇടം കിട്ടാതെ പോകുന്ന ഫ്ലക്സുകളിൽ ഇടം കിട്ടുന്നത് ഭഗത് സിംഗിനാണ് അതിന് പറയുന്നതോ ഈ ലാലാ ലജപത് റായി ഹിന്ദു മഹാസഭ ഉണ്ടാക്കിയ ലാലാ ലജപത് റായിയുടെ ശിഷ്യനായിരുന്നു എന്നാണ് എന്നാൽ എത്രമാത്രം ഫാസിസ്റ്റ് വിരോധിയായിരുന്നു ഹിന്ദു മഹാസഭയെ പോലെ ഒരു സംഘടനയുടെ വിരോധിയായിരുന്നു ഈ ഭഗത് സിംഗ് എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് ലാലാ ലജ്പത് റായി ഹിന്ദു മഹാസഭയുണ്ടാക്കി അദ്ദേഹം പ്രവർത്തനവുമായി മുന്നോട്ട് പോയപ്പോ ഭഗത് സിംഗ് ഒരു ലഘുലേഖ പ്രസിദ്ധീകരിച്ചു ആ ലഘുലേഖയിൽ എവിടെയും ആ എവിടെയും ഭഗത് സിംഗിന്റെ ലാലാ ലജപത് റായിയുടെ പേരുണ്ടായിരുന്നില്ല ലാലജപത് റായിയുടെ പേര് പറയാതെ ലാലാലജപത് റായിയെ കുറിച്ച് സൂചിപ്പിക്കാതെ അദ്ദേഹം ഒരു ലഘുലേഖ പ്രസിദ്ധീകരിക്കുകയാണ് പക്ഷേ ലഘുലേഖയുടെ ഒന്നാമത്തെ പേജിൽ ഉണ്ടായിരുന്ന ഫോട്ടോ അത് ലാല ലജപത് റായിയുടെ ഫോട്ടോ ആയിരുന്നു എന്തായിരുന്നു ആ ലഘുലേഖയിൽ ഉണ്ടായിരുന്നെന്നറിയുമോ ഒരു ഇംഗ്ലീഷ് കവിതയുടെ പരിഭാഷയായിരുന്നു ആ ഇംഗ്ലീഷ് കവിത എഴുതിയത് റോബർട്ട് ബ്രൗണിങ് ആയിരുന്നു റോബർട്ട് അങ്ങനെ ഒരു കവിത എഴുതാനുള്ള സാഹചര്യം എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ സാഹിത്യകാരൻ ആദ്യകാലത്ത് രാഷ്ട്രീയത്തിന്റെ വക്താവായിരുന്നു അദ്ദേഹം പിന്നീട് യാഥാസ്ഥിക രാഷ്ട്രീയത്തിന്റെ റോബർട്ട് യാഥാർത്ഥിക അദ്ദേഹത്തൊക്കെ ഒരു കവിത എഴുതുകയുണ്ടായി ആ കവിതയിലെ വരി ജസ്റ്റ് ഫോർ എ ഹാൻഡ് സിൽവർ ഹി ലെസ് ഒരു കൈക്കുള്ളിൽ ഒതുക്കാവുന്ന അദ്ദേഹം അദ്ദേഹം ഞങ്ങളെ ഞങ്ങളെ വിട്ടുപോയി വിട്ടുപോയി ഏതാനും അതേപോലെ തന്നെ ആ കവിതയിൽ പറയുന്നത് കാണാം വി ദാറ്റ് ലവ്ഡ് ഹിം ഫോളോഡ് ഹിം ഹിം ഞങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചിരുന്നു ഞങ്ങൾ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു ഞങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചിരുന്നു എന്ന കവിത പരിഭാഷപ്പെടുത്തി ആ കവിതയാണ് ഒരു ലഘുലേഖയായി ഭഗത് സിംഗ് ആ പ്രദേശത്ത് മുഴുവൻ വിതരണം ചെയ്തത് അഥവാ ലാല ലജ്പത് റായി ഈ ഒരു പ്രവർത്തനത്തിലൂടെ ഏതാനും വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ഒറ്റിക്കൊടുത്തിരിക്കുന്നു ഹിന്ദു മഹാസഭ രൂപീകരിച്ചതിലൂടെ എന്ന സന്ദേശം ഈ സമൂഹത്തിന്റെ പകർന്നു നൽകിയ ഭഗത് സിംഗിനെ ഈ ഒരു ഫാസിസത്തിന്റെ സംഘപരിവാറിന്റെ ആളായി ചരിത്രത്തിൽ പുനരാവിഷ്കരിക്കാനുള്ള ശ്രമം